നമസ്കാരം. ആരാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഭഗവാന്റെ മഹാപ്രസാദം ഉണ്ടാക്കിയത്? ഇന്ത്യയിലെ മിഷലിൻ സ്റ്റാർ ഷെഫ് 7 പേരാണുള്ളത് എന്ന് തോന്നുന്നു. വികാസ് ഖന്ന അടക്കം ആ പേരിൽ ആരെ വിളിച്ചാലും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും അയോധ്യയ്ക്ക്. പക്ഷേ അയോധ്യ തീർത്ഥ ട്രസ്റ്റ് വിളിച്ചത് മറ്റൊരാളെയാണ്. ഇവർ ആരുമല്ല, നാഗ്പൂരിൽ നിന്ന് വിഷ്ണു മനോഹർ ജിയുടെ റസോയി അഥവാ അടുക്കള അയോധ്യയിൽ ഒരുങ്ങി. 7000 കിലോ റാം ഹൽവയാണ് വിഷ്ണുജിയുടെ കൈകളാൽ ഉണ്ടാക്കി രാംലല്ലയ്ക്കായി നിവേദ്യം സമർപ്പിച്ചത്. ഒരു കർസേവകനും സ്വയംസേവകനും രാമഭക്തനും നാഗ്പൂരിലെ ശിവാജി ഭക്തനുമായ ഒരാൾക്ക് ഇതിൽ പരം എന്ത് ആനന്ദം! ജയ് ശ്രീരാം. വിഷ്ണുജി നടത്തുന്ന ഭക്ഷണശാലയുടെ പേര് ഹോട്ടൽ എന്നോ റെസ്റ്റോറൻറ് എന്നോ അല്ല, അതിൻ്റെ പേര് വിഷ്ണുജി റസോയി എന്ന് തന്നെയാണ്. വിഷ്ണുജിയുടെ വീടിൻ്റെ മുറ്റമാണ് ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നവരുടെ ഇരിപ്പിടം കേട്ടോ. അവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാം, സ്വന്തം വീട് പോലെ എടുത്ത് കഴിക്കണം. നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ നിന്ന് അല്പദൂരം മാത്രമേ വിഷ്ണുജിയുടെ ഭക്ഷണശാലയിലേക്കുള്ളൂ. ശങ്കർ നഗറിൽ കൂടി പോയി ബജാജ് നഗറിലെത്തിയാൽ വിഷ്ണുജി റസോയിലെത്താം. മഹാരാഷ്ട്രീയൻ താലിയാണ് അവിടുത്തെ പ്രധാന ഐറ്റം. സാവുജി ശൈലിയിലുള്ള ഭക്ഷണമാണ് പ്രത്യേകത. നമ്മൾ ദോശയിലും ഇഡലിയിലും ഒക്കെ എടുത്ത് കഴിക്കുന്ന പൊടികളില്ലേ, അതിൻ്റെ ഒരു വൻ ശേഖരമുണ്ട് അവിടെ. അച്ചാറാണെങ്കിൽ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് കഴിച്ചാൽ അതുകൊണ്ട് മാത്രം വയറുനിറയ്ക്കാം. മഹാരാഷ്ട്ര വിഭവങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണശാല. മറ്റ് നോർത്ത് ഇന്ത്യൻ ഭക്ഷണവും അതീവ സ്വാദിൽ ലഭ്യമാണ്. ആസ്വദിക്കേണ്ടത് സന്ധ്യസമയത്ത് അവിടെയുള്ള അന്തരീക്ഷമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിലെ പോലെ അവിടെ സന്ധ്യയ്ക്ക് തുളസിക്ക് വെള്ളമൊഴിക്കുന്നവരെ കാണാം, ചെടികൾ നനയ്ക്കുന്നവരെ കാണാം. ഒരു വീട്ടിലെ സാധാരണ ചരികളെല്ലാം അവിടെ നടക്കുന്നുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ വോക്കൽ ഫോർ ലോക്കലാണ് വിഷ്ണുജി. ഭക്ഷണത്തിന് ശേഷം ഒരു മലായി കുൽഫിയും ശേഷം മധുരമുള്ളൊരു പാനും കഴിച്ച് അവിടെ നിന്ന് മടങ്ങാം. അവിടെ ഭക്ഷണശാലയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോകൾ ഇങ്ങനെയൊക്കെയാണ്. ശിവാജി മഹാരാജാവിൻ്റെ ഇരുവശത്തും ഇരിക്കുന്ന ഡോക്ടർജിയും ഗുരുജിയും പിന്നെ സവർക്കറുമാണ് വരിയിലാദ്യം. പിന്നെ അബ്ദുൽ കലാം വരെയുള്ള ഭാരതം കണ്ട മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്കുള്ള ആദരം നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. വിഷ്ണു റസോയിക്ക് മഹാരാഷ്ട്രയ്ക്ക് പുറമെ US ടെക്സസിലും CA ശാഖകളുണ്ട്. മഹാരാഷ്ട്രയിൽ തന്നെ പൂനെ, ലത്തൂർ എന്നീ സ്ഥലങ്ങളിലും ശാഖയുണ്ട്. നാഗ്പൂരിൽ ഭക്ഷണം എന്നാൽ ഹൽദിറാംസ് മാത്രമല്ല, വിഷ്ണുജിയുടെ അടുക്കള ഒരിക്കലും മിസ് ചെയ്യരുത്. ആള് ഞങ്ങളെ ശരിക്കും ഞെട്ടിക്കും. തിരികെ അയോധ്യ മഹാപ്രസാദത്തിലേക്ക് വരാം. 7000 കിലോ ഹൽവ ഉണ്ടാക്കിയത് പ്രത്യേകമായി നിർമ്മിച്ച കടായിലാണ്. 1400 കിലോ തൂക്കം വരുന്ന ഈ ഭീമൻ കടായിലാണ് മഹാപ്രസാദം ഒരുക്കിയത്. പ്രസാദ് രാംലല്ലേ घर में जाएंगे, इससे बड़ी खुशी की चीज क्या हो सकती. और इसके लिए नागपुर से ये कढ़ाई जाएगी और कढ़ाई में हम सूजी का हलवा बनाएंगे, जिसे हम राम हलवा कहेंगे या सूजी हलवा कहेंगे या राम के प्रसाद का हलवा कहेंगे. और ये तकरीबन 7000 किलो बनाने का मानस है. इसका वर्ल्ड रिकॉर्ड होने वाला है, बट वो न्यास के नाम से हम करने वाले हैं. हमारा इंडिविजुअल रिकॉर्ड इसमें हम दर्ज नहीं करेंगे. राम लला का हलवा बनेगा, राम हलवा बनेगा, क्या क्या उसमें होगा और किस तरीके का भाव होगा? देखिए, भाव तो पूरे पूर भरा है, सारे नागपुर वासियों का भरा है. और मुझे खुशी है कि नागपुर से ये सारा काम होने वाला है. अब इसमें तकरीबन 900 किलो जो है सूजी का इस्तेमाल होगा, उसके बाद में 1000 किलो घी का इस्तेमाल होगा, 1000 किलो शक्कर इसमें डलेगी और 1.5 से 2000 लीटर दूध और 2 से 2500 लीटर पानी. उसके बाद में इलायची जो है, इलायची का मसाला जो है 75 किलो इलायची का मसाला है, 3 से 4 किलो काजू और किशमिश है और बाकी अपने भाव है. 12000 लीटर कैपेसिटी ഉള്ള ഈ പാത്രത്തിന് 10x10 അടി വലുപ്പമുണ്ട്. സ്റ്റീലിന്റെ ഈ പാത്രത്തിന് നടുക്ക് ഇരുമ്പാണുള്ളത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. രാംലല്ലയ്ക്ക് നിവേദിക്കുന്ന ഈ ഹൽവയ്ക്ക് 1000 കിലോ റവ, 1000 കിലോ നെയ്യ്, 1000 കിലോ പഞ്ചസാര, 2000 ലിറ്റർ പാല്, 300 കിലോ ഡ്രൈ ഫ്രൂട്ട്സ്, 75 കിലോ ഏലക്കാപ്പൊടി, പിന്നെ വെള്ളവും ചേർത്ത് ഈ ഹൽവ ഉണ്ടാക്കി നിവേദിച്ച ശേഷം അത് 100000 ഭക്തജനങ്ങൾക്ക് വീതിച്ച് നൽകി. ഇത് ജന്മനിയോഗമാണ്. അന്ന് കർസേവാ സമയത്തെ അയോധ്യയിൽ നിന്ന് ഉത്സവനഗരിയായ അയോധ്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റം അവർണ്ണനീയമെന്നാണ് വിഷ്ണുജി പറയുന്നത്. ജയ് ശ്രീരാം.